നാം തന്നെയാണ് നമ്മെ ശിക്ഷിക്കുന്നത്. അമ്മ ആധുനിക ശാസ്ത്രത്തിന്റെ സിദ്ധാന്തം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ന്യൂട്ടന്റെ നിയമം തന്നെ, ഫോർ എവരി ആക്ഷൻ ദസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, എല്ലാ കർമ്മങ്ങൾക്കും തുല്യമായ പ്രതികരണം ഉണ്ടാവും എന്ന് അമ്മയുടെ ഭാഷയിൽ പറഞ്ഞപ്പോൾ ഞാൻ ആ നിഷ്കളങ്കമായ സങ്കല്പം കൊണ്ടാണ് ഈ മൃഗങ്ങളുടെ സാന്നിധ്യം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആവശ്യമാണ്. നമ്മുടെ ശ്വാസകോശങ്ങളായി മാറേണ്ട വൃക്ഷങ്ങൾ മുറിക്കുന്നത് നമ്മെ തന്നെ മരണത്തിലേക്ക് നയിക്കുന്നതിന് തുല്യമാണ്. പ്രകൃതിയെ സ്നേഹിക്കാതെ അവർ അവതരിപ്പിച്ച ഒരു ഡാൻസ് നൃത്തം പക്ഷി മൃഗാദികളുടെ വേഷത്തിലുള്ളതായി ഞാൻ പറഞ്ഞത്, ഈശ്വരൻ ഉണ്ടെങ്കിൽ ഈശ്വരനെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അമ്മ ചോദിച്ചു, അതെന്താ? ഈ ലോകത്തിൽ ധാരാളം ആളുകൾ രോഗങ്ങളുള്ള നൃത്തം അവതരിപ്പിച്ചത്. അപ്പോൾ അവരുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ഞങ്ങളുടെ വിശ്വാസം ഒരു വർഷമാണ് ഈ വർഷം. പ്രത്യേകിച്ചും ഭക്തന്മാരുടെ മനസ്സ് വളരെയേറെ വേദനിച്ചു. കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? അവരുടെ മറുപടി വളരെ ചിന്തിപ്പിക്കുന്നതായി. ഏതായാലും നമ്മുടെ ഭാരതത്തിൽ അറിവിൽ ആനന്ദിക്കുന്ന മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമെന്നാണ് ഭാരതത്തിന്റെ അർത്ഥം. ഇത്രയേറെ പ്രകൃതി ക്ഷോഭങ്ങളും യാതനകളും വേദനകളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നാം ഇപ്പോൾ ചിന്തിക്കേണ്ട സമയമാണ്. അമ്മ പറയാറുണ്ട്, ഭൂമിയിൽ കഴിയുന്ന പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ദേവന്മാരാണ് എന്ന ഭാവത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കണം എന്ന തത്വം പഠിപ്പിക്കാനാണ് ഞങ്ങൾ ഈ നൃത്തം അവതരിപ്പിച്ചത്. പ്രകൃതി ദുരന്തങ്ങളുണ്ടായി. അമ്മയോട് വന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോൾ അമ്മയുടെ മറുപടി ഞാൻ ശ്രദ്ധിച്ചു. പ്രകൃതിക്ക് ഇത് താങ്ങാവുന്നതിലും കൂടുതലാണ്. പ്രകൃതിയുടെ സമനില മനുഷ്യൻ ധരിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇത്ര ക്രൂരമായ ഒരു പ്രപഞ്ച സൃഷ്ടിച്ച ഈശ്വരനുണ്ടെങ്കിൽ ആ ഈശ്വരനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അമനുഷ്യരായി തീരുന്നത് ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം അമ്മയുടെ 50-ാമത് ജന്മദിനാഘോഷം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ